മർവലസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ വിസ്മയകരമായ അത്ഭുതകരമായ യാത്ര. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യാത്ര അത്ഭുതകരമായി നടന്നു എന്നല്ല, എല്ലാ യാത്രയും അത്ഭുതകരമാണ് എന്ന അർത്ഥത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ജോസോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു കവിയാണ്. ഒരു മലേഷ്യൻ ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അദ്ദേഹം പറയുകയാണ്, എ ട്രാവൽ വിത്ത് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകളുമായി യാത്ര ചെയ്യും. വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ, സൈലൻ്റായി കരഞ്ഞുകൊണ്ടിരിക്കുന്നവയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആരാണ് സൈലൻ്റായി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരെങ്ങനെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആസ്ക് ഇൻ ദ സബ്സ്, അവർ സ്വയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ. ദ ക്വസ്റ്റൻ, ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വൈ, എന്തുകൊണ്ടാണ്? സം വിൽ ലവ് ദം, പല ആളുകളും അവരെ ഉപേക്ഷിക്കുന്നത്. വിത്തൗട്ട് സെയിങ് ഗുഡ് ബൈ, ഗുഡ് ബൈ പറയാതെ അവരെ ഉപേക്ഷിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ യാത്രയിൽ അങ്ങനെയാണ്, പല വസ്തുക്കളും ഗുഡ് ബൈ ഒന്നും പറയാൻ നിൽക്കില്ല, പല ആളുകളോടും ഗുഡ് ബൈ പറയാൻ നിൽക്കില്ല, പല വസ്തുക്കളോട് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, ഗുഡ് ബൈ ഒന്നും പറയില്ല, നമ്മളങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവയൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാത്രമല്ല, ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്, ഞാൻ എൻ്റെ ചിന്തകളോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ യാത്രയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഐ ട്രാവൽ വിത്ത് മൈ പെൻ, ഞാൻ എൻ്റെ പെന്നുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തിനാണത്? ടു റൈറ്റ്, എഴുതാൻ വേണ്ടി. അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മാൻ, കുട്ടികളെപ്പറ്റിയും സ്ത്രീകളെപ്പറ്റിയും പുരുഷന്മാരെ പറ്റിയും ഒക്കെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു പെന്ന് കൊണ്ടുപോകുന്നത്. ഐ ട്രാവൽ വിത്ത് മൈ വോയ്സ്, ഞാൻ എൻ്റെ വോയിസുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, എൻ്റെ ശബ്ദവുമായിട്ട്. ഇപ്പോൾ വേണ്ടിടത്ത് ഞാൻ ഇടപെടുന്നുണ്ട്. ഐ ട്രാവൽ വിത്ത് മൈ ഹാപ്പ്, ഞാൻ എൻ്റെ വിശ്വാസത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതായത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ള കാരണം എന്താ? ഈ യാത്ര ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം, ദാറ്റ് സംതിങ് ന്യൂ, കാരണം എന്തെങ്കിലും പുതിയ കാര്യം, വിൽ സ്വിംഗ്, അത് വന്നേക്കാം ഇൻ ടു മൈ ഹോറോസ്കോപ്പ്, എൻ്റെ ജാതത്തിലേക്ക്, എൻ്റെ ജാതകത്തിലേക്ക് വന്നേക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിലേക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകളും ഒക്കെ വന്നേക്കാം. അതിനാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇനി ഈ യാത്ര വെദർ ഇൻ ഏഷ്യ, ഏഷ്യയിലാണെങ്കിലും, അമേരിക്ക, അമേരിക്കയിലാണെങ്കിലും, ഓ യൂറോപ്പ്, യൂറോപ്പിലാണെങ്കിലും, എവിടെ ആണെങ്കിലും, there will always be something interesting to scope, eppozhum ad interesting aayittulla paladum undayirikkum, to scope netam labikkuna, to scope netam labikkunnathayittu interesting aayittulla endengilokke ellayidathundo evadaanengil nammal sanjarichal. Mathramalla, I travel to many different places, naan pala tarathirulla sthalangalude yathra cheyyunnu. With, mixed with many voices, ഒരുപാട് വോയിസസുമായിട്ട്, ജാതികളുമായി, പാരമ്പര്യങ്ങളുമായി, ഗോത്രങ്ങളുമായി മിക്സായും കൊണ്ട്, കൂടിക്കലർന്നുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നു. കഴിഞ്ഞില്ല, ഐഡൻറ്റിഫൈ, തിരിച്ചറിഞ്ഞുകൊണ്ട്, ടൈപ്സ് മാൻ, പല ഗോത്രങ്ങളെ ബൈ ദ ഫേസസ്, അവരുടെ മുഖങ്ങളെ കൊണ്ട്. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പല ഗോത്രങ്ങളും കാണുമ്പോൾ വ്യത്യസ്തമാണ് അവരുടെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയാം. മാത്രമല്ല, ആ ലിറ്റിൽ ഗേൾസ്, ചെറിയ പെൺകുട്ടികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, ബൈ ദർ ലേസസ്, അവരുടെ ലേസസ് കൊണ്ട്. ലേസസ് എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രധാരണ, അല്ലെങ്കിൽ അവരുടെ ചിരടുകൾ, പലവരും പല ആചാര ചിരടുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ടൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇനി എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകതകൾ, ഐ ട്രാവൽ വിത്തൗട്ട് മണി, മണി ഇല്ലാതെ, പൈസ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ പൈസ ഇല്ലാതെ യാത്ര ചെയ്ത ഒരാളാണ്, ഇപ്പോൾ കഷ്ടപ്പാടുകളോടുകൂടി യാത്ര ചെയ്ത ഒരാളാണ്, കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ട് യാത്ര ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റ് മണി, എൻ്റെ ടെസ്റ്റ് മണിയെ, എൻ്റെ ഒരു സാക്ഷിപത്രത്തെ നിങ്ങൾ ലിസൺ ചെയ്യൂ, സ്വീകരിക്കൂ, കേൾക്കൂ. കേൾക്കുന്നത് സ്വീകരിച്ച് കേൾക്കൂ എന്നർത്ഥം, ദയവ് കേൾക്കൂ. ഇത്രയൊക്കെ പ്രയാസങ്ങളോടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്ന ഈ സാക്ഷ്യപത്രം നിങ്ങൾ മനസ്സിലാക്കണം. എന്തെന്ന് വെച്ചാൽ, ദ ഗോഡ്, നല്ല കാര്യങ്ങൾ, ദ ബാഡ്, മോശം കാര്യങ്ങൾ, ആൻഡ് ഈവൻ ദി അഗ്ലി, വളരെ മ്ലേച്ഛമായിട്ടുള്ളവരായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ, എവറി എക്സ്പീരിയൻസ്, എല്ലാ അനുഭവങ്ങളും ഈസ് വാട്ട്സ്, വിലപ്പെട്ടതാണ്.
എല്ലാം എല്ലാം അറിയൽ വരപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയണം. ഇനി യാത്ര ചെയ്യണം. ലൈഫ് ഈസ് ജേണി, ജീവിതം തന്നെ യാത്രയാണ്. കാരണം ഫോർ ഐ ഓൾവേസ് ബി മാർവൽഡ്, കാരണം ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ആശ്ചര്യത്തിലായിട്ടുണ്ട്. വെനെവർ ഐ ട്രാവൽ, ഞാൻ എപ്പോൾ യാത്ര ചെയ്താലും അപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാത്ര ഒരു വല്ലാത്ത സംഗതിയാണ്, അതനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ കവിത ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക്സ്.